നമസ്കാരം, ഞാൻ ഡോക്ടർ ഫിജു ചാക്കോ, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്രൊഫസറാണ്. ഇന്ന് ഹെമി ഫേഷ്യൽ സ്പാസത്തെ പറ്റി സംസാരിക്കാം. എന്താണ് ഹെമി ഫേഷ്യൽ സ്പാസം? മുഖത്തെ ഒരു വശത്തെ മസിൽസ്, മാംസപേശികൾ തന്നെ പടയ്ക്കുക, അനിയന്ത്രിതമായി പെട്ടെന്ന് തന്നെ നമ്മുടെ അറിവില്ലാതെ നിയന്ത്രണമില്ലാതെ പടയ്ക്കുക, ഒരു കണ്ണിങ്ങനെ അടയുക, ചുണ്ടിങ്ങനെ കൂടുക. ഇതിൽ വേദനയില്ല, പക്ഷേ സമൂഹത്തിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അൺകൺട്രോൾ സ്പാസം, സമൂഹത്തിൽ സോഷ്യൽ ലൈഫിൽ ആൾക്കാരെ കാണുമ്പോൾ ഒരു കണ്ണടയ്ക്കുന്നു, അതിലെ ഒക്കെ ഒരുപാട് എംബാരസ്മെൻറ്റ്, അപമാനിതരാവുന്നു. വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, അറിയാതെ വരുന്നതാണ്. പെയിൻഫുൾ അല്ലെങ്കിലും ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് വരാം ഇതിൽ. മുഖത്തെ മാംസപേശികൾക്കുള്ള ഒരു നെർവ്, ആ മസിൽസിനുള്ള മഞ്ഞ നെർവ്, അതും ഒരു രക്തക്കുഴൽ വന്ന് ഇടിക്കുകയോ തട്ടോ മുട്ടോ ചെയ്യുമ്പോഴാണ് ഈ സ്പാസം ഈ തന്നെങ്ങനെ പടയ്ക്കുന്നത്. അതൊരു MRI സ്കാൻ ചെയ്താൽ ഈ ബ്ലഡ് വെസൽ അത് മിടിക്കുന്നുണ്ടോ നെർവുമേ, അതോ വേറെ വല്ല മുഴയോ കട്ടിയോ തടിപ്പോ ക്ലോട്ടോ ഡീമൈലിനേഷനോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് കാരണം കണ്ടുപിടിക്കാൻ സാധിക്കും. ഏറ്റവും നല്ല ചികിത്സ മരുന്നുകൾ, ഗുളികകൾക്ക് വലിയ ഫലം കുറവാണ്, 10-15% അതിനൊരു റെസ്പോൺസ് കിട്ടുന്നുള്ളൂ. എന്നാൽ ഇഞ്ചക്ഷൻ ബോട്ടിലിനും ടോക്സിൻ, അത് ഈ പടയ്ക്കുന്ന മസിൽസും ചെറിയ ഇഞ്ചക്ഷൻ വെച്ചാൽ 90% പേർക്കും നല്ല റെസ്പോൺസാണ്. എന്നാൽ അതൊരു 4-5 മാസത്തേക്കാണ് അതിൻ്റെ ഫലം കിട്ടുക, അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് പഴയ പോലെ വന്നേക്കാം. ഇതൊരു OP പ്രൊസീജിയറാണ്, 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു പോകാവുന്ന ഒരു OP പ്രൊസീജിയർ. ബോട്ടിലിനും ടോക്സിനെ പറ്റി, ബോട്ടോക്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, സൗന്ദര്യവർദ്ധനത്തിന്, ഈ ചുളിവുകൾ ഇസ്തിരി ഇട്ട് നികത്താൻ, പ്രായം കുറവ് തോന്നിക്കാൻ, ഈ ചുളിവുകളൊക്കെ ഇസ്തിരി ഇട്ട പോലെയാവുന്ന ബോട്ടോക്സ് ഇഞ്ചക്ഷൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ന്യൂറോളജിയിൽ കഴുത്തൊക്കെ തിരിഞ്ഞു പോകുന്ന അസുഖത്തിൽ ഈ മസിൽസിൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്താൽ അത് നോർമലാവും. ഓവർ ആക്റ്റീവായ മസിലിനെ തളർത്തുന്ന ഒരു ഇഞ്ചക്ഷനാണ്, അതിൻ്റെ നിശ്ചിത അളവിൽ അത് പ്രവർത്തിക്കുന്നു. അതുപോലെ സ്ട്രോക്ക് വന്ന ഒരു വശം സ്റ്റിഫായി സ്പാസ്റ്റിക് ആയവർക്ക്, വിരല് നിവർത്താൻ പറ്റാത്തവർക്ക് ആ കറക്റ്റ് മസിൽസിൽ അത് ഇഞ്ചക്ഷൻ വെച്ചാൽ 4-5 മാസത്തിന് നല്ല റെസ്പോൺസാണ് ബോട്ടിലിന്. ഈ കവിളിന് ചുറ്റും ഇങ്ങനെ തന്നെ മിടിക്കുന്ന കണ്ണിന് ചുറ്റുമുള്ള മസിൽസിന്ന് ഇൻസുലിൻ നീഡിൽ, ഏറ്റവും ചെറിയ നീഡിലുകൊണ്ട് 2-3 സൈറ്റ് ഇവിടെ, 2-3 സൈറ്റ് ഇവിടെ, ആകെ 1 മിനിറ്റ് പ്രൊസീജിയറേ ഉള്ളൂ. ആദ്യമായി ഈ ലേഡിയെ താങ്ക് ചെയ്യട്ടെ അവരുടെ വീഡിയോ ചെയ്യാനുള്ള കൺസെൻറ് തന്നതിന്. കവിളിന് ചുറ്റും തന്നാലെ അടിക്കുന്ന ഈ മസിൽസിന് ഒരു ഇഞ്ചക്ഷൻ വെച്ചു, അതിൻ്റെ താഴെയും, പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഈ മസിൽസിന്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഈ മരുന്ന് 100 യൂണിറ്റ് ഉണ്ടെങ്കിൽ അവർ 4 പേരൊക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഏകദേശം 3000 രൂപയ്ക്കൊക്കെ ഈ ഇഞ്ചക്ഷൻ ചെയ്തു പോകും. OPയിൽ വന്ന് 5 മിനിറ്റിൽ ചെയ്തു പോകാവുന്ന ഇഞ്ചക്ഷനാണ്. ഇപ്പോൾ പകുതിയിലേറെ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞു, കണ്ണിങ്ങനെ പടയ്ക്കുമ്പോൾ ഈ മസിൽസിന് അതിൻ്റെ നിശ്ചിത സ്ഥലത്ത് നിശ്ചിത അളവിലാണ് ഇത് ഇഞ്ചക്ഷൻ വയ്ക്കുക. ആകെ 1 മിനിറ്റൊക്കെ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണിത്, ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ, OP പ്രൊസീജിയർ. ലാസ്റ്റ് ഇഞ്ചക്ഷനേ ഉള്ളൂ, 1 മിനിറ്റ് എടുക്കുന്ന ഇഞ്ചക്ഷനേ ഉള്ളൂ. നാല് പേര് ഒരുമിച്ച് വരികയാണെങ്കിൽ, ഒരു കുപ്പിയുടെ 4 പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ 3000 രൂപയ്ക്കൊക്കെ ചെയ്തു പോകാവുന്ന ഇഞ്ചക്ഷൻ റിപ്പീറ്റ് ചെയ്യാം. 4-5 മാസത്തിൽ ഫലം കഴിഞ്ഞ് പിന്നെ വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കാം. ഈ ഇഞ്ചക്ഷനിൽ മെച്ചമില്ല, കൂടിക്കൂടി വരികയാണ്, റെസ്പോൺസ് ഇല്ലാത്ത 10% പേർക്ക് നമുക്ക് സർജറി ചെയ്യാം. ട്രൈജെമിനൽ ന്യൂറാൾജിയിൽ ചെയ്യുന്ന അതേ സർജറി, നെർവിനെ ബ്ലഡ് വെസൽ വന്നിടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡീകംപ്രഷൻ ചെയ്ത് ഒരു സ്പോഞ്ചോ ടെഫ്ലോണോ അല്ലെങ്കിൽ ആളുടെ തന്നെ ഒരു ഫേഷ്യ, ഈ മസിലോ ഫേഷ്യ ഇടയിൽ വെച്ചാൽ നല്ല റെസ്പോൺസാണ്, തൽക്ഷണം നല്ല റെസ്പോൺസാണ്. ഫേഷ്യൽ പാൾസിയുടെ മുൻ വീഡിയോ കാണുക, ഒരു വശത്തെ ഫേഷ്യൽ നെർവ് തളർന്നു പോകുന്നത്, ഇതിൽ നേരെ മറിച്ച് അതിൽ ഇറിറ്റേഷൻ വന്ന് തന്നാലെ അടിക്കുന്നതാണ്. ഫേഷ്യൽ പാൾസിൽ നിന്ന് അതിൻ്റെ നേരെ വിപരീതമാണിത്, ഫേഷ്യൽ ഇറിറ്റേഷൻ. ട്രൈജെമിനൽ ന്യൂറാൾജിയയിൽ പെയിനാണ്, ഒരു വശത്തെ മുഖത്ത് ഒരു നെർവിൽ മാത്രമായിട്ട് സിവിയർ പെയിൻ, സൽമാൻ ഖാനൊക്കെയുള്ള ഒരു അസുഖം, ഒരു ഫേഷ്യൽ ഫേഷ്യൽ സെൻസേഷൻ നെർവായ ട്രൈജെമിനൽ നെർവിൽ സിവിയർ പെയിൻഫുൾ, സൂയിസൈഡ് പെയിനുള്ള ട്രൈജെമിനൽ ന്യൂറാൾജിയ. അതിൽ ഈ ബ്ലഡ് വെസൽ വന്നിടിക്കുന്നത് 5-ാമത്തെ ക്രാനിയൽ നെർവാണ്, ഇതിൽ ബ്ലഡ് വെസൽ അടിക്കുന്നത് 7-ാമത്തെ ക്രാനിയൽ നെർവാണ്.
ഈ മുൻ രണ്ട് വീഡിയോസ് കാണുക. എം ആർ ഐ സ്കാൻ എടുത്ത് മറ്റു കാരണങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും ഫലപ്രദമായ ചികിത്സ ബോട്ടിലിനം ടോക്സിനാണ്. 4-5 മാസം ഫലമുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും വരികയാണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം. ഇതിൽ ഫലിക്കാത്തവർക്ക് മൈക്രോവാസ്കുലർ ഡീകംപ്രഷൻ സർജറി. താങ്ക് യു.